الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا، ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى، ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിരിക്കരെ നിൻ്റെ പിരിസത്തിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രപഞ്ചത്തിലെ നാഥനായിട്ടിരിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തുസൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പുടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് നാളുകളായിട്ട് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളായിട്ടിരിക്കുന്ന നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിലെ ഗസയിലും മറ്റും അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ഉമ്മമാർ ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ നിരപരാധികളായിട്ടിരിക്കരെ ആയിരക്കണക്കിന് മുസ്ലിം സിവിലിയന്മാർ വളരെ ക്രൂരമായ നിലക്ക് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ക്രൂര കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോരക്കൊതിയന്മാരായ തെമ്മാടികളായിട്ടിക്കരെ
ഇസ്രയേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബോംബാക്രമണങ്ങൾ, നരഹത്യകൾ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വംശഹത്യകളാണ്, നരനായാട്ടാണ്, മനുഷ്യ മനസ്സാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്ന ഏതൊരു മനുഷ്യത്വമുള്ള മനസ്സിനെയും നൊമ്പരമാക്കുന്ന വാർത്തകളാണ്, കാഴ്ചകളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവിടെ നടക്കുന്ന ഫലസ്തീനിലെ ഗാസയിലെ ജനങ്ങളും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, അത് കേവലം ഒരു അറബ് നാടും ജൂതന്മാരുമായി തമ്മിലുള്ള യുദ്ധമാണോ? ഒരിക്കലുമല്ല. അത് ശരിക്കും ഇസ്ലാമിനെതിരെയുള്ള ആക്രമണമാണ്, ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണ്. കാരണം ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെയാണല്ലോ മസ്ജിദുൽ അക്സ, ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അത് ഓരോ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്നത്, അവിടെയുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ പുണ്യസ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച് ആശീർവദിച്ച ആദരിച്ച സ്ഥലമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആ ബൈത്തുൽ മുഖദ്ദസും അതിൻ്റെ പരിസരവുമുള്ള ആ ഫലസ്തീനിനെ അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ചത് ബാറക്കന ഹൗലഹു എന്നാണ്. ബാറക്കന ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസും അതിൻ്റെ പരിസരവും നാം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് കേവലം ഒരു അറബ് രാജ്യവും ജൂതന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമായി നാം അതിനെ കണ്ടുപോകരുത്. ഫലസ്തീൻ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പുണ്യസ്ഥലമാണ്, നമ്മുടെ അഭിമാനത്തിൻ്റെ രാജ്യമാണ്. അത് അൽ അർദുൽ മുഖദ്ദസ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിശുദ്ധമായ ഭൂമിയാണ് ഫലസ്തീൻ. ഒരുപാട് മുഅ്ജിസാത്തുകൾ, ഒരുപാട് അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ട പ്രദേശമാണ് ഫലസ്തീനിലെ മണ്ണ്. മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ജനനമുണ്ടായത് ഫലസ്തീനിലാണ്. ബൈത്തുൽ ലഹ്മ എന്ന അറബിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ബത്ലഹേം, അത് ഫലസ്തീനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം, അവരുടെ മാതാവ് മറിയമ റളിയല്ലാഹു തആല അൻഹ ഭർത്താവില്ലാതെയാണ് ഗർഭം ധരിച്ചത്. അങ്ങനെ ഗർഭം ധരിച്ച് അവർ പ്രസവിച്ച്, പ്രസവിച്ചതിൻ്റെ ശേഷം പ്രസവാനന്തരം അവർക്ക് ഭക്ഷിക്കാൻ അവിടെയുള്ള വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം മറിയമ്മ റളിയല്ലാഹു അൻഹ വീട്ടിലല്ലല്ലോ, വീട് വിട്ട് ഇറങ്ങിയതാണല്ലോ പ്രസവവേദനയുള്ള സന്ദർഭത്തിൽ. ആ സമയത്ത് മറിയമ്മ റളിയല്ലാഹു തആല അൻഹയോട് അവിടെയുള്ള ഒരു ഈത്തപ്പന മരം കുലുക്കി അതിൽ നിന്നിട്ട് ഫലങ്ങൾ വീഴ്ത്തി, എന്നിട്ട് ആ ഫലങ്ങൾ ഭക്ഷിച്ചത് ആ പരിശുദ്ധമായ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്നിട്ടാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ ഇതിൽ നമുക്ക് കാണാം, വഹുസീലൈക ബിജിദ്ഇ നഖല തുസാഖിത അലൈക റുതബൻ ജനിയ. മറിയമേ, അതാ അവിടെ കാണുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ. ഖുർആൻ അല്ലാഹു തആല പറയുന്ന ആ ഈത്തപ്പന മരം നീ കുലുക്കുക. ആ കുലുക്കുമ്പോൾ ആ ഈത്തപ്പന മരം നല്ല പാകമായ ഈത്തപ്പഴം നിനക്കിതാ തരും, നീ അതിൽ നിന്നിട്ട് ഭക്ഷിക്കുക, സമാധാനിക്കുക മറിയമേ എന്ന് പറഞ്ഞും കൊണ്ട് ആ ഈത്തപ്പനം ഭക്ഷിച്ചതായിരിക്കുന്ന മണ്ണാണ് ഫലസ്തീനിൻ്റെ മണ്ണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിയർ ജൂതന്മാർ ഈസ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി വരുമ്പെട്ടപ്പോ അവരുടെ അവകാശവാദം അങ്ങനെയാണല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ കൊന്നു എന്നത് അവരുടെ അവകാശവാദമാണ് ജൂതന്മാരുടെ. അത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അതിലവർക്ക് അഭിമാനമുണ്ട്, അഭിമാനത്തോടെ അവർ പറഞ്ഞു, ഇന്നാ ഖത്തൽനൽ മസീഹ ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ മസീഹിനെ ഞങ്ങളാണ് കൊന്നത് എന്ന്
മനസ്സിലാക്കണം. ജൂതന്മാരുടെ ആ മനസ്സിന്റെ വിഷം നിങ്ങൾ മനസ്സിലാക്കണം. ഈസ നബി അലൈഹിസ്സലാമിനെ പക്ഷേ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഈസ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി അവർ ഒരുമ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അത്യത്ഭുതകരമായ നിലക്ക് അല്ലാഹുവിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തിയത് ഫലസ്തീൻ മണ്ണിൽ നിന്നിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ പൂർവകാല പ്രവാചകന്മാരുടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളുമായുണ്ടായ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന മഹാനായ ഒരു പ്രവാചകനുണ്ടല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടിലെ ഇറാഖിലെ അറസനായി ജിക്റെ നംറൂദിന്റെ മുന്നിൽ തൗഹീദ് പ്രഘോഷിച്ചപ്പോ, ആ നാട്ടിൽ തൗഹീദ് പ്രഘോഷിച്ചപ്പോ, തന്റെ സ്വന്തം അബ്ബായുടെ മുമ്പിൽ തൗഹീദ് പറഞ്ഞുകൊടുത്ത് തന്റെ അബ്ബാരെ ആ ശിർക്കിൽ നിന്നിട്ട് പിന്തിരിപ്പിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ, അബ്ബ പറയുന്ന, അബ്ബ ഭീഷണിപ്പെടുത്തുന്ന, അബ്ബ ബെദരിക്കപ്പെടുത്തുന്ന ആ കാര്യം നാം ഖുർആനിലൂടെ പഠിക്കുന്നുണ്ട്. നീ ഇവിടെ നിന്ന് നിന്റെ അകപ്പെട്ടു പോകണം, നിന്റെ അകപ്പെട്ടു പോകണം, നിന്റെ മുഖം നക്ക കാണണു ഖുദീറ. അങ്ങനെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ അകവും തന്റെ കുടുംബവും തന്റെ റായവും വിട്ടുപോയി പലായനം ചെയ്യുന്നു. ഇന്നീ മുഹാജിറുൻ ഇലാ റബ്ബി, നിന്റെ റബ്ബിലേക്ക് ഞാനിതാ പലായനം പോവുരേ. അങ്ങനെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലായനം ചെയ്തു പോയ മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോക ചക്രവർത്തിയായിരുന്നല്ലോ. ആ ലോക ചക്രവർത്തി ആ ഭരണം ആടളിത്ത നടത്തിയത് ഫലസ്തീനിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ടായിരുന്നു. അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ പട്ടാളക്കാരുമായിട്ട് അദ്ദേഹം പ്രയാണം നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ കാണാം, അതിലൊരു അധ്യായമുണ്ട്, സൂറത്തുൻ നംല്. സൂറത്തുൻ നംല് എന്ന ഒരു അധ്യായം കാണാം. എറുമ്പ്, ആന്റിനെ പറ്റി, ഉറുമ്പിനെ പറ്റി, ഇറുവകളെ പറ്റിയുള്ള പരാമർശമാണ് അതിലുള്ളത്. എന്തായിരുന്നു അതിലുള്ളത്? അതിൽ പറയുന്നത്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരു ഉറുമ്പ് സംസാരിക്കുന്നു. ആ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിൽ കാണാം, ഉറുമ്പ് സംസാരിച്ചുകൊണ്ട് ഉറുമ്പിന്റെ നേതാവ് മറ്റു ഉറുമ്പുകളോട് പറയുന്ന ഉറുമ്പിന്റെ ഇറുവകളുടെ ഒരു കണിവയായിരുന്നു വാദുൻ നമ്പൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കണിവയിലൂടെ ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബൂട്ടിട്ട പട്ടാളം അതിലൂടെ മാർച്ച് നടത്തുന്നത്. ആ സമയത്ത് ഉറുമ്പ് വിളിച്ചു ചൊല്ലുറു, ഉറുമ്പുകളെ, ഉറുമ്പിന്റെ നേതാവാണ് വിളിച്ചു ചൊല്ലുന്നത്, ഉറുമ്പുകളെ പോകറു നിങ്ങളുടെ മാളത്തേക്ക്, പോകറു നിങ്ങളുടെ വസതിയിലേക്ക്. അതാ ബണ്ട് സുലൈമാൻ നബിയുടെ ബൂട്ടിട്ട പട്ടാളം ഇതിലൂടെ ബണ്ട്. അങ്ങനെ നിങ്ങളെ മുകളിലൂടെ ആ ബൂട്ടിട്ട പട്ടാളം നടന്നു പോയാൽ നിങ്ങൾ അതിലൂടെ അരിഞ്ഞ് നിങ്ങൾ ചമ്മന്തികളായി മാറും, പോകറു വേഗം നിങ്ങളുടെ വസതിയിലേക്ക്. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേക്കറ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു തആല ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കണക്കുള്ള കഴിവ് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് നൽകിയറ്. പക്ഷിയുടെ പൊളക്കം മനസ്സിലാക്കണക്കുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നൊക്കെ ഖുർആനിലുണ്ട്. ആ സംഭവം നടന്നത്, ആ ഉറുമ്പ് സംസാരിച്ചത് ഈ ഫലസ്തീൻ മണ്ണിലാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അയവിറക്കാനുണ്ട് ഫലസ്തീൻ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് വരാം നമ്മുടെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫലസ്തീനുമായുള്ള ബന്ധം എന്താണ്. നമുക്ക് വരാം, നാം അഞ്ചു നേരം നിസ്കരിക്കുന്ന അതേ അഞ്ചു നേരത്തെ നിസ്കാരം, അത് നിർബന്ധമാക്കപ്പെട്ട ആദ്യ കാലത്ത് നമുക്ക് ഖിബലയായി നിർദ്ദേശിക്കപ്പെട്ടത് ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം.
അത് നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്നു. മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബല അത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞാണ് മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരം നിർവഹിച്ചത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പ്രതീക്ഷിച്ചും കൊണ്ട് മൂന്ന് പള്ളികളിലേക്ക് പോകാം, മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാവൂ, ബാക്കി എല്ലാ പള്ളികളും ഒരുപോലെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് പ്രസിദ്ധമാണ്. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം ഉദ്ദേശിച്ചും കണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടന യാത്ര നടത്താൻ പാടുള്ളതല്ല. മൂന്നേ മൂന്ന് പള്ളികൾ, അതിൽ ഒന്നാമത്തെ പള്ളികൾ നമുക്കൊക്കെ പരിചയമുള്ള കഅബാലയം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം, ഒന്നാമത്തെ പള്ളി അതാണ് മസ്ജിദുൽ ഹറാം. അവിടെയുള്ള നമസ്കാരം മറ്റു സാധാരണ പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏതാണ്? മദീനയിലെ അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം കൈകൊണ്ട് പണിത ആ മസ്ജിദുൻ നബവിയാണ്, ആ മസ്ജിദുൻ നബവിയാണ്. പുണ്യം ഉദ്ദേശിച്ചും കൊണ്ട് തീർത്ഥാടന യാത്ര നടത്താൻ അനുവാദമുള്ള രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. അവിടെ വെച്ച് നിസ്കരിച്ചാൽ സാധാരണ പള്ളികൾ നിസ്കരിക്കുന്നതിൻ്റെ 1000 ഇരട്ടി പ്രതിഫലമാണ്. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏതാണ്? ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസാണ്. നോക്കണം, ഈ മൂന്ന് പള്ളികൾ ഒഴിച്ച് ബാക്കി പള്ളിയെല്ലാം ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസ് അതേ അവിടെയുള്ളതായിരിക്കുന്ന ആ പള്ളി മസ്ജിദുൽ അഖ്സാദ് മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്, അത് മുസ്ലിമീങ്ങളുടെ പുണ്യകേന്ദ്രമാണ്. അവിടെയുള്ള ഒരു നേരത്തെ നിസ്കാരം മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിൻ്റെ 500 നിസ്കാരത്തിൻ്റെ ഇരട്ടി പ്രതിഫലമുള്ളതാണ്. ഇനിയും കേൾക്കണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്ജിസത്തായി അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയ ഒന്നാണല്ലോ ഇസ്റാ മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ ഉണ്ടായത് നിശാപ്രയാണം എന്നതിന് പറയും. ആ കാലഘട്ടത്തിൽ തന്നെ 1 മാസത്തെ വഴിദൂരമുള്ള ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ഏതാനും നിമിഷങ്ങളിൽ അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ആ ഇസ്റാ നടന്നതായിരിക്കുന്ന ആ ബൈത്തുൽ മുഖദ്ദസ് അത് ഫലസ്തീനിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയാണ് ഒരുപാട് ഗതകാല പ്രവാചകന്റെ മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാർ അവരെയെല്ലാം അല്ലാഹു തആല ഹയാത്താക്കി, മനസ്സിലാക്കണം, അവർ അല്ലാഹു തആല കുറഞ്ഞ നേരത്തേക്ക് ജീവിപ്പിച്ച് ഹയാത്താക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അമ്പിയാക്കന്മാർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ച സ്ഥലമാണ് ഫലസ്തീനിലെ മണ്ണ്. അതുകൊണ്ടത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഫലസ്തീന്റെ പ്രശ്നം വരുമ്പോൾ മുസ്ലിമീങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ ബൈത്തുൽ മുഖദ്ദസ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് അതിനെ പുതുക്കി പണിതത്. ഇസ്ഹാഖ് നബിയാണ് വാസ്തവത്തിൽ ആ പള്ളിക്ക് തുടക്കം കുറിച്ചത്. സുലൈമാൻ നബി അലൈഹിസ്സലാം അതിനെ പൂർത്തീകരിച്ചു, പുനർനിർമ്മിച്ചു, ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പുനർനിർമ്മിച്ചതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സാ ബൈത്തുൽ മുഖദ്ദസ് പുനർനിർമ്മിച്ചു. പുനർനിർമ്മാണമെല്ലാം തന്നെ കഴിഞ്ഞു. പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് അള്ളാഹുവോട് മൂന്ന് ദുആ ഇറക്കുന്നുണ്ട്, മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിതിട്ട് പ്രാർത്ഥിച്ചതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് മൂന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ മൂന്ന് പ്രാർത്ഥനയിൽ രണ്ട് പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. മൂന്നാമത്തെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൂന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു സുലൈമാൻ നബി പ്രാർത്ഥിച്ചത്? വലാ യഅതി ഹാദൽ മസ്ജിദ അഹദ് ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി ഇല്ലാ ഖറജ മിൻ ഖതീഅതിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ആരൊക്കെ ഈ മസ്ജിദുൽ അഖ്സായിലേക്ക്
ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരൊക്കെ നിസ്കാരം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ വെച്ച് വന്ന് നിസ്കരിക്കണം, അവിടെ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം, ഒന്നെനിക്ക് ആ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥന മാത്രം ഉദ്ദേശിച്ചും കൊണ്ട്, ഇങ്ങനെ ഒരു നിസ്കാരം മാത്രം ഉദ്ദേശിച്ചും കൊണ്ട് ആരെങ്കിലും ആ പള്ളിയിലേക്ക് വന്നാൽ ഖറജ ഇല്ലാ ഖറജ മിൻ ഖതിഅതിഹി കയൗമി വലദതുഹു ഉമ്മുഹും, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു അവസ്ഥയിലായിത്തീരണം. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച മൂന്ന് പ്രാർത്ഥനകളിൽ രണ്ട് പ്രാർത്ഥനക്ക് അല്ലാഹു തആല ആ സ്പോട്ടിൽ ഉത്തരം നൽകി എന്നാണ്. ആ സ്പോട്ടിൽ ഉത്തരം നൽകി രണ്ട് പ്രാർത്ഥനക്ക്. ആ പ്രാർത്ഥന എന്താണെന്ന് ഇപ്പൊ ഞാൻ വിശദീകരിക്കുമ്പോൾ സമയം കുറെ എടുക്കും. മൂന്നാമത്തെ പ്രാർത്ഥനയെ പറ്റി റസൂലുള്ള പറഞ്ഞു, വഅനാ റുജു അൻ യകൂന ഖദ് ഉതിയ സാലിസാ. ഈ മൂന്നാമത്തെ പ്രാർത്ഥനക്കും അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിനെ ഈ മൂന്നാമത്തെ പ്രാർത്ഥനക്കും അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേ ഉത്തരം നൽകിയിട്ടുണ്ടാകും. അപ്പൊ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രക്കും പുണ്യമായ കേന്ദ്രമാണ്, തീർത്ഥാടന യാത്ര അനുവാദമുള്ള സ്ഥലമാണ് ഫലസ്തീനിലെ മണ്ണ് എന്ന് നാം മനസ്സിലാക്കണം. ആ പവനമായ ഭൂമിയിൽ വെച്ചിട്ടാണ്, ആ പരിശുദ്ധമായ ആ പ്രദേശത്തിൽ വെച്ചാണ്, മണ്ണിൽ വെച്ചാണ് ഇപ്പൊ ജൂതന്മാർ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് ഇസ്രയേലുകാർ, ആരാണ് ഈ ജൂതന്മാർ, നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് യഹൂദികൾ? ഈ ജൂതന്റെ ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം തൊട്ട് ജൂതന്റെ ചരിത്രം തുടങ്ങിയതാണ്. അതായത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കളാണ് ചരിത്രം പഠിക്കണം കുട്ടരെ. ഇതൊക്കെ നാം അറിയണം. ഇത് പരിശുദ്ധ ഖുർആന് നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനമാണ്, ഖുർആനിന്റെ അറിവുകളാണ് നാം പഠിക്കണം, മനസ്സിലാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് രണ്ട് മക്കൾ, പ്രസിദ്ധരായ രണ്ട് മക്കൾ, മക്കൾ ഒരുപാടുണ്ടായിരുന്നു. രണ്ട് മക്കളെ പറ്റി ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, അല്ലേ? ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം സാറാ ബീവിയിലൂടെ ഉണ്ടായ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ആ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന്റെ പേരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തെ അല്ലാഹു തആല നബുവത്തും റിസാലത്തും നൽകി നബിയാക്കി, റസൂലാക്കി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താണ്? ഇസ്രായീൽ എന്നായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു പേര്. ഇസ്രായീൽ, മനസ്സിലാക്കണം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ്. അതാണ് ഖുർആനിൽ യാബനി ഇസ്രായീല, യാബനി ഇസ്രായീല എന്ന് സൂറത്തുൽ ബഖറയിലും മറ്റും കാണുന്നത്. ഏ ഇസ്രായീലിന്റെ മക്കളെ എന്ന് അല്ലാഹു വിളിച്ചിട്ട് ജൂതന്മാർ അഭിസംബോധന ചെയ്ത് പറയുന്നത് എങ്ങനെയാണ്? യാബനി ഇസ്രായീല എന്നാണ്. എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ എന്നാണ് അതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? അങ്ങനെ ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കൾ അല്ലാഹു തആല കൊടുത്തു. 12 മക്കൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകി. ആ 12 മക്കളുടെ വംശ പരമ്പരക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായീൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ ആ വംശ പരമ്പരക്കാണ്. ആ പേരിലാണ് ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യവും അറിയപ്പെടുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം അറിയപ്പെടുന്നത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മറ്റൊരു പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ രാജ്യത്തിന്റെ ആ പേരും അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഈ ജൂതന്മാരുടെ ആൻസെസ്റ്റേഴ്സ് അഥവാ അവരുടെ ഫോർഫാദേഴ്സ്, അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ പൂർവികരുടെ അവസ്ഥ, അവരുടെ ആ മനസ്സിലുള്ള ആ പക, അവരുടെ ആ ചതി, അവരുടെ ആ കൊലച്ചതി ഒക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് യൂസുഫിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ നമുക്ക് കാണാം, മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ ഒരു മകനായിരുന്നല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്, യൂസുഫ് നബി പിന്നീടാണ് നബി പ്രവാചകനാകുന്നത്, ആ യൂസുഫ് ചെറുപ്പകാലം ഉണ്ടാകും, ആ ചെറുപ്പത്തിൽ ആ കുട്ടിക്കാലത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ മകനോട് അല്പം സ്നേഹം കൂടിയിരുന്നു. അത് സാധാരണ സ്വാഭാവികമാണ്, ചില പിതാക്കൾക്ക് ചില മക്കളോട് സ്നേഹം ഉണ്ടാകുന്നത് പ്രകൃതി, അത് മനുഷ്യ സഹജമാണ്. അതൊരു മോശമായ തെറ്റായ കാര്യമായി ഇസ്ലാം കാണുന്നില്ല. സ്നേഹം അത് കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അങ്ങനെ ആ മകനോട് അല്പം സ്നേഹം കൂടുതലുണ്ടായിരുന്നു. ഇത് മറ്റു സഹോദരങ്ങൾക്ക് സഹിക്കില്ല.
മറ്റു സഹോദരങ്ങൾക്ക് സഹിച്ചില്ല. മറ്റു സഹോദരങ്ങൾ എന്താക്കി, അവർ ഇരുന്ന് മീറ്റിംഗ് കൂടി. ഇതെന്തേ അബ്ബാക്ക് യൂസുഫിനോട് മാത്രം ഇങ്ങനെ ഒരു സ്നേഹം, നമ്മളോട് എന്താ സ്നേഹം കാണിക്കാത്തത്? അപ്പൊ യൂസുഫൻ എന്താ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഗൂഢാലോചന നടത്തി. എന്തായിരുന്നു ആ ഗൂഢാലോചനയിൽ അവർ തീരുമാനിച്ചത്? തട്ടിക്കളയാം. മനസ്സിലാക്കണം, സ്വന്തം സഹോദരനോട് പോലും ഇവർ കാണിച്ചതായിരിക്കുന്ന ആ കൊലച്ചതി, ആ വഞ്ചന നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത് എന്താണ് അവർ ഗൂഢാലോചന നടത്തിയത്? അബ്ബാക്ക് എന്തുകൊണ്ട് യൂസുഫിനോട് ഇത്ര വലിയ സ്നേഹം, നമ്മളോട് എന്തുകൊണ്ട് ആ സ്നേഹമില്ല? വേണ്ട, ആ സ്നേഹം നമുക്ക് കിട്ടണം, അതുകൊണ്ട് എന്ത് മാർഗമുണ്ട്? അവർ ഗൂഢാലോചന നടത്തി. എന്തായിരുന്നു അവരുടെ ഗൂഢാലോചന? ഖുർആൻ പറയുന്നുണ്ട് ഉഖ്തുലു യൂസുഫ അവിത്രഹൂഹു അർളൻ യഖുലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. നമുക്കെന്താക്കാം? യൂസുഫിനെ കൊന്നുകളയാം, കൊന്നുകളയാമെന്നാണ് അവർ ഗൂഢാലോചന നടത്തിയത്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പിതാവിൻ്റെ മുന്നിൽ നിട്ട് എങ്ങനെയൊക്കെയോ മോനെ അവർ കൊണ്ടുപോയി, കാട്ടിലേക്ക് കൊണ്ടുപോയി, നരനായാട്ടിന് കൊണ്ടുപോയി, എന്നിട്ടവർ ആ സ്വന്തം കൂടപ്പിറപ്പായ, സ്വന്തം രക്തത്തിൽ പിറന്ന കൂടപ്പിറപ്പായ സ്വന്തം അനുജനെ ഈ ജൂതന്മാരുടെ പൂർവ്വപിതാക്കൾ എന്താ ചെയ്തത്? അടിച്ച് 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 അവസാനം ഒരു പൊട്ടുക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ്. ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ജൂതന്മാരുടെ പൂർവ്വപിതാക്കളുടെ ആ അവസ്ഥ, അവരുടെ ആ മനസ്സിലുള്ള പക എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ഇത്ര ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പിതാവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അവരെന്താ പറയുന്നത്? അപ്പോ നമ്മുടെ നിങ്ങളെ, നമ്മുടെ സഹോദരൻ യൂസുഫിനെ നമ്മുടെ സാധന സാമഗ്രികളെടുത്ത് നമ്മൾ ദൈപാട്ടിയ, അങ്ങനെ ഞങ്ങൾ നരനായാട്ടിന് വേട്ടയാട്ടണക്ക് പോയ. അങ്ങനെ പോകുമ്പോ തഥാ ഒരു തോളവന്ത്, ഒരു ചെന്നായ വന്ത് അവനെ പിടിച്ചു കളഞ്ഞു, അബ്ബാ അവനെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അഭിനയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അഭിനയമാണ് പിതാവിന് മുമ്പിൽ കാട്ടുന്നത്. ഈ അഭിനയം ഇന്നും അവർ തുടരുകയാണ്. ഈ അഭിനയം ഇന്നും ഈ ഇസ്രായേലി ജൂതന്മാർ തുടരുകയാണ്. അതാണല്ലോ പ്രിയമുള്ളവരെ, അവിടെ ഫലസ്തീനിലെ ഗാസയിലെ ആശുപത്രിയിലേക്ക് പോലും അവർ ബോംബാക്രമണം നടത്തുകയുണ്ടായി അല്ലേ. ഈ മാസം 7 തുടങ്ങിയതാണ് യുദ്ധം. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇതിന്റെ ഇടക്ക് ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ അവർ കൊലപ്പെടുത്തി. അതിൽ പകുതിയിൽ അധികവും പിഞ്ചു മക്കളാണെന്ന് മനസ്സിലാക്കണം. ഏതൊരാളുടെ മനുഷ്യത്വമുള്ള ഏതൊരാളുടെ മനസ്സ് പോലും അരവിച്ചു പോകുന്ന, നമ്പരപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പകുതിയിലധികവും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ആശുപത്രിയിലുള്ള ആക്രമണം ലോകയുദ്ധ നിയമത്തെ പോലും കാറ്റിൽ പറത്തിയിട്ടാണ്. ആശുപത്രിയിലേക്ക് ആ ബോംബിടാൻ പാടില്ല, ഇത് ലോകയുദ്ധ നിയമമാണ്. അഭയാർത്ഥികളുടെ നേരെ യുദ്ധം ആ ബോംബാക്രമണം നടത്താൻ പാടില്ല. ഇവർ ആശുപത്രിയിലേക്ക് ബോംബാക്രമണം നടത്തിയിട്ട് ഇവർ ലോകത്തിൻ്റെ മുമ്പിൽ മുതല കണ്ണീരൊഴിച്ചുകൊ എന്താ ഇവർ പറയുന്നത്? ഏ, അത് ഞങ്ങളല്ല ബോംബിട്ടത്. പിന്നെ അത് ആരാണ് ബോംബിട്ടത്? അത് പിന്നെ ഫലസ്തീനിലെ ആളുകൾ ബോംബ് ഇട്ടത്, അത് അവരിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് നുണകളുടെ, കള്ളത്തരങ്ങളുടെ പുറപ്പകണ്ടയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ജൂതന്മാരുടെ ചരിത്രം. ഇങ്ങനെ പോയാൽ നമുക്ക് ഒരുപാട് ഇവരുടെ ആ കൂട്ടക്കുരുതികളുടെ, ഇവരുടെ കൊലപാതകത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിലും മറ്റുമെല്ലാം തന്നെ ഒരുപാട് ഇവരുടെ ആ കൂട്ടക്കുരുതികളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കൊലപ്പെടുത്തിയത് നാമാണ് എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ 4 ശിഷ്യന്മാരെ ഞങ്ങളാണ് കൊലപ്പെടുത്തിയത്, സ്നാപക യോഹന്നാനെ ഞങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നത് ബൈബിളിൽ പോലും രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ പോലും ഇവർ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ചരിത്രത്തിലേക്കും നാം കടന്നു വരുമ്പോൾ, പ്രവാചകന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും കൊലപ്പെടുത്താൻ അവർ ശ്രമിച്ച്. പ്രസിദ്ധമായ ഒരു ചരിത്രം നമ്മളൊക്കെ കേട്ടതാണല്ലോ. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ അവസാനം, അതേ ആ വഫാത്തിൻ്റെ സമയത്ത്, വഫാത്താകാൻ കിടക്കുന്ന ആ സന്ദർഭത്തിൽ ആയിഷയുടെ മാറിടത്തിൽ തലചായിച്ചും കൊണ്ട് കിടന്നുറങ്ങ, ആയിഷയുടെ മാറിടത്തിൽ തലചായിച്ച് ആ കിടക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട് റസൂലുള്ളാഹ്, ആയിഷ ആയിഷ, എനിക്കിപ്പോൾ ഇതാ ആ പണ്ട് അതേ ഒരു ജൂത പെണ്ണ്
ജൂതപ്പെണ്ണ് ഭക്ഷണത്തിൽ വിഷം പുരട്ടിയ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ ആ വിഷത്തിൻ്റെ ആ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഐഷ, എൻ്റെ മരണം ചിലപ്പോൾ ആ വിഷത്തിലൂടെ ആസന്നമാകുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് സംഭവം? റസൂലുള്ളാഹി ഖൈബർ യുദ്ധം നടത്തി വിജയശരിലാളിതനായി മടങ്ങി വരുമ്പോൾ ഒരു ജൂതപ്പെണ്ണ് ഒരു ദൈവത്തിന് ക്ഷണിച്ചതായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിൻ്റെ ക്ഷണം ദൈവത്ത് സ്വീകരിക്കാൻ പോകുന്നു. സഹാബത്തും കൂടെയുണ്ട്. അവൾ എന്താ ചെയ്തത്? റസൂലുള്ളാഹിനെ കൊലപ്പെടുത്താൻ വേണ്ടി ആട്ടിൻ്റെ മാംസത്തിലേക്ക്, പൊരിച്ച ആട്ടിൻ്റെ മാംസത്തിലേക്ക് നല്ലോണം വിഷം പുരട്ടിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് വന്നുകൊണ്ട് പ്രവാചകരെ തിന്നരുത്, തിന്നരുത്, വിഷം പുരട്ടിയ ആട്ടിൻ്റെ പൊരിച്ച മാംസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ തന്നെ തുപ്പിക്കളയുന്നു. പക്ഷേ അത്രക്കും കഠിനമായിരുന്നു അവിടെ പുരട്ടിയ വിഷം. ആ വേദന ഞാൻ ഇന്നും അനുഭവിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ജൂതന്മാരുടെ ചരിത്രം. കൊലപാതകത്തിൻ്റെ ചരിത്രവും പാരമ്പര്യമുള്ളവരാണ് അവരുടെ ഇന്നലകളിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് ഈ ജൂതന്മാർ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ആ യുദ്ധം ശരിക്കും അത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അവിടെ അവർ നടത്തുന്നതായിരിക്കുന്ന ആ ആക്രമണം അള്ളാഹു സുബ്ഹാനഹു വതആല ആ ജൂതന്മാർക്ക് തന്നെ തിരിച്ചടിയാകുവാനും ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ എല്ലാ വിധത്തിലും അള്ളാഹുവിന് സഹായമുണ്ടാകുവാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഫലസ്തീൻ മക്കൾക്ക് സഹായം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, ഈമാനും ഇസ്തിഖാമത്തും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലക്കും, വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈൻ, ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين، نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين، وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الإخوة المؤمنون، اتقوا الله سبحانه وتعالى في السر والعلن، وكونوا مع الصادقين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മസ്ജിദുൽ അഖ്സായുടെയും അതേപോലെ തന്നെ ഷാം ഫലസ്തീൻ പ്രദേശങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. അതായത്, നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കായുടെയും മദീനയുടെയും പ്രാധാന്യം തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സായുടെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്തുകൊണ്ട് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നു, അതിൻ്റെ കാരണങ്ങളൊക്കെ നാം മനസ്സിലാക്കി. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, ജൂതന്മാർ അവരുടെ ഇന്നലകളുടെ പാരമ്പര്യം മനുഷ്യക്കുരുതിയുടെ പാരമ്പര്യമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തീയ ആഡളിത്തകാരന്മാർ, ക്രിസ്തീയ ഭരണാധികാരികൾ ജൂതന്മാരെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. നെപ്പോളിയൻ ബൊനപാർട്ട് 400,000 ജൂതന്മാരെ കൊലപ്പെടുത്തിയെന്നാണ്.
നാല് ലക്ഷത്തോളം ജൂതന്മാരെ നെപ്പോളിയൻ ബണപ്പാർട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹിറ്റ്ലർ എന്ന പേരിലറിയപ്പെടുന്ന ക്രിസ്തീയ ഭരണാധികാരി 60 ലക്ഷത്തോളം ജൂതന്മാരെയാണ് കൊലപ്പെടുത്തിയത്. 60 ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ കൊലപ്പെടുത്തി. അങ്ങനെ അവൻ കൊലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ജീവൻ രക്ഷാർത്ഥം കുറച്ച് കുറച്ചൊക്കെ ജൂതന്മാർ അവിടെയും ഇവിടെയും പോയിട്ടൊക്കെ അഭയാർത്ഥികളായി. ആ അഭയാർത്ഥികളായി പോയ കുറച്ച് പേര്, കുറച്ച് ജൂതന്മാരുണ്ടായിരുന്നു, അവരെയും പിടിച്ച് കൊലപ്പെടുത്താൻ ഈ ഹിറ്റ്ലറിന് സാധിക്കുമായിരുന്നു. പക്ഷേ അവരെ വെറുതെ വിട്ടു. അത് ഹിറ്റ്ലർ തന്നെ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് എനിക്ക് ഈ ബാക്കിയുള്ള ജൂതന്മാരെയും കൊലപ്പെടുത്താൻ സാധിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത് എന്ന് ഇനി വരാൻ പോകുന്ന തലമാറുകൾ, വരാൻ പോകുന്ന തലമുറ അറിയണം ഈ ജൂതന്മാർ ആരായിരുന്നു എന്ന്. ആ ജൂതന്മാരെ എന്തിനാണ് ക്രിസ്തീയ ഭരണാധികാരിയായ ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത് എന്ന് പിന്നീടുള്ള ജൂതന്മാരുടെ ചരിത്രത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂതന്മാർ കൊലച്ചതിയന്മാരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊലപാതകത്തിൻ്റെ മനുഷ്യകുരുതിയുടെ ചരിത്രവും പാരമ്പര്യവുമാണ് അവരുടേത്. എന്നാൽ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ നമുക്ക് പ്രത്യാശയായിരിക്കണം ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നശിക്കുക തന്നെ ചെയ്യും. അന്തിമമായ വിജയം അത് മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ശുഭപ്രതീക്ഷ നമുക്കുള്ളത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമമായ വിജയം മുസ്ലിമീങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് 6 സംഭവങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഒന്ന് മസ്ജിദ് അക്സായുടെ മോചനമാണ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇന്ന് മസ്ജിദ് അക്സ ബൈത്തുൽ മുഖദ്ദസ് സയണിസ്റ്റുകളുടെ കയ്യിലാണെങ്കിൽ, മുമ്പും ഇതുപോലെ ഇസ്ലാമിൻ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്, മംഗോളിയക്കാരുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്, തർത്താരികളുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്, ഗ്രീക്കുകാരുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്, ഫ്രഞ്ചുകാരുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്, കുരിശ് യുദ്ധക്കാരുടെ കൈകളിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്തെല്ലാം മുസ്ലിമീങ്ങൾ തിരിച്ചുപിടുത്തിയിട്ടുണ്ട്. ഖുലഫാഉ റാഷിദുകളുടെ കാലത്ത്, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ച സംഭവം നാം മദ്രസകളിൽ പോലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ അടുക്കുന്നതിന് മുമ്പ് അത് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് വരും. അല്ലാഹുവിന്റെ റസൂൽ നൽകിയതായിരിക്കുന്ന പ്രവചനമാണ്. ആ ഹദീസ് നിങ്ങൾ ഒന്ന് കേക്കൂ, ലാ തഖൂമു സഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ്. ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കുകയില്ല മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യാതെ. മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് പോരാട്ടം നടത്താതെ ഇവിടെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ആ ഒരു കാലഘട്ടത്തെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. ഫയഖ്തുലുഹുൽ മുസ്ലിമൂൻ, എന്നിട്ട് മുസ്ലിമീങ്ങൾ അവരെ, ആ ജൂതന്മാരെ ഓരോന്നോരോന്നായി കൊലപ്പെടുത്തും. ഏതുവരെ? ഹത്താ യഖ്തബിയൽ യഹൂദിയു മിൻ വറായിൽ ഹജരി വശജർ. യഹൂദി ജൂതൻ പേടിച്ചും കൊണ്ട്, മുസ്ലിമീങ്ങളെ പേടിച്ചും കൊണ്ട് അവൻ ഒളിഞ്ഞിരിക്കും. എവിടെയെല്ലാം? മരത്തിന്റെ പിന്നിൽ, കല്ലിന്റെ പിന്നിൽ, മണ്ണ് മസണിന്റെ പിന്നിൽ, ഗോഡയുടെ പിന്നിൽ അവൻ ഒളിച്ചിരിക്കും. ആ സന്ദർഭത്തിൽ മണ്ണും കല്ലും ആ സമയത്ത് ഈ ജൂതന് എതിരായിരിക്കുമെന്ന് അള്ളാഹു റസൂൽ പറയുന്നു. മണ്ണ് പോലും ജൂതനെതിരായിരിക്കും, മരം പോലും ജൂതനെതിരായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയഖൂലുൽ ഹജർ അവിശജർ. ആ സമയത്ത് കല്ലും അതേപോലെ തന്നെ മരവും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദുള്ളാ, യാ മുസ്ലിമേ, യാ അബ്ദുള്ളാ, ഇങ്ങോട്ട് വാ, ഇതാ ഇവിടെ യഹൂദിയുണ്ട്. കല്ല് പറയും. ആരാ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കല്ല് വിളിച്ചു പറയും. സഹീഹായ ഹദീസാണിത്. കല്ല് വിളിച്ചു പറയും, മരം വിളിച്ചു പറയും, മുസ്ലിമേ ഇങ്ങോട്ട് വാ, ഇതാ യഹൂദിയുടെ വിളിച്ചിരിക്കുന്നുണ്ട്. ഫതആൽ ഫഖ്തുൽഹു, കൊന്നുകളാവനെ, കൊന്നുകളാ എന്ന് കല്ല് പോലും വിളിച്ചു പറയും. കല്ല് പോലും ജൂതനെതിരാകുന്ന ഒരു കാലഘട്ടം. മരം പോലും മണ്ണ് പോലും ജൂതന് എതിരാകുന്ന
ഒരു ദിവസത്തെ സംബന്ധിച്ച് ഒരു കാലത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും അല്ലാഹു തആല പരീക്ഷണാർത്ഥം ദജ്ജാൽ എന്ന് പറയുന്ന ജൂതനായ ഒരു വ്യക്തി, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വേറെ ഏത് വർഗത്തിൽപ്പെട്ടവനല്ല, ഒരു മനുഷ്യനാണ്, അതിനബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്, പക്ഷെ ജൂതനാണ്. ജൂതന്മാർക്ക് നേതാവായ അവൻ ഇറങ്ങി വരും. അവൻ്റെ പിന്നാലെ ധാരാളം ജൂതന്മാരുണ്ടാകും. കുറഞ്ഞ കാലത്തേക്ക് ജൂതന്മാർ ഇങ്ങനെ ആനന്ദിക്കും, പക്ഷേ കുറഞ്ഞ കാലം മാത്രമായിരിക്കും. ആ സമയത്ത് മഹാനായ ഈസ നബി അലി ഇസ്ലാം ഇറങ്ങി വന്നും കൊണ്ട് ആ ജൂതനായ ദജ്ജാൽ, ജൂതന്മാരുടെ നേതാവായ ദജ്ജാലിനെ കൊലപ്പെടുത്തും. ദജ്ജാലിനെ കൊലപ്പെടുത്തിയതോടുകൂടി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും ജൂതന്മാർ. ആ സമയത്ത് മുസ്ലിമുകൾ അവരെ പിന്നാലെ പോയി അവരെ കൊന്നുകളയും. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഖിയാമത്ത് നാളിൻ്റെ മുമ്പായി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചത് ഇവിടെ നാം മനസ്സിലാക്കണം. അന്തിമമായ വിജയം അത് മുസ്ലിമുകൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ആ ബൈത്തുൽ മുഖദ്ദസ്, അതിൻ്റെ മോചനം അല്ലാഹു തആല സയണിസ്റ്റുകളായ ജൂതന്മാരുടെ കയ്യിൽ നിന്നിട്ട് അതിനെ മോചിപ്പിക്കാൻ വേണ്ടി നാം എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഇതുപോലത്തെ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസത്തിൽ നാം പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. പിന്നെ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കലക്ഷൻ്റെ ദിവസമാണ്, നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. ഓരോ ആണും പെണ്ണും നിങ്ങളുടെ കയ്യിലുള്ളത് ഉദാരമായ നിലക്ക് ഈ തൗഹീദിൻ്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം. നിങ്ങളുടെ സംഭാവനയിലൂടെയാണ് ഈ പള്ളിയുടെ പോക്ക് സുഗമമായ നിലക്ക് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയും കൊണ്ട് ധാരാളമായി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അതേപോലെ തന്നെ നാളത്തെ ക്ലാസ്, പെണ്ണുങ്ങൾക്കായുള്ള ക്ലാസ്, അള്ളാഹുവിൻ്റെ ദീനെ പഠിക്കാനുള്ളൊരു അവസരമാണ് നമ്മുടെ ഈ ഭാരവാഹികൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ത്രീയും ആ ക്ലാസ്സിൽ ഭാഗവാക്കാകണം, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം. അതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിൽ കിടന്ന് സ്ട്രോക്കായിട്ട് ഐ സി യുവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അതേപോലെ വേറെ പലരും രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ വിധ രോഗങ്ങൾ, ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അവരിൽ നിന്നിട്ട് നീക്കി ദൂരീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത്, അള്ളാഹുവിൻ്റെ താഴത്തിലായിട്ടുള്ള ദീർഘായുസ്സോടുകൂടി, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും അധികരിപ്പിച്ച് തരുമാറാകട്ടെ. ഈമാനും ഇസ്തിഖാമത്തും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും അവസാനം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അവരെ തൗഹീദിലായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في غزة يا ذا الجلال والاكرام. اللهم ايدهم بتأييدك الخاص. اللهم انصرهم بنصرك الخاص. اللهم احفظهم بحفظك الخاص يا رحمن يا رحيم يا ودود يا ودود يا ذا العرش المجيد ويا فعال لما يريد. اللهم انجي اخواننا المستضعفين في فلسطين. اللهم فرج همهم. اللهم نفس كربهم. اللهم وحد صفهم. اللهم عليك بعدوك وعدوهم يا قهار يا قوي يا عزيز. اللهم حرر المسجد الاقصى. اللهم حرر المسجد الاقصى من ايدي اليهود الغاصبين يا ذا الجلال والاكرام يا ذا الجلال والاكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.